സ്നേഹമുള്ളവരെ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ, അതായത് നിങ്ങൾ ആദ്യമായി വരുമ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ട് പോകുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആയതിനാൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണ പരത്തുന്നതും നിരവധി മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഇടയിലുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നതും വസ്തുതാപരവുമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ വിവിധ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി പലതവണ കടന്നു വന്നിട്ടുള്ളവരാണ് നാം എല്ലാം. അറിവില്ലായ്മ കൊണ്ടോ അജ്ഞത കൊണ്ടോ പല പ്രാവശ്യം പലവിധ സാധനങ്ങൾ നാം കൊണ്ടുവന്നിട്ടും ഉണ്ടാകാം. പക്ഷെ നാം ചിന്തിച്ചിട്ടുണ്ടോ ഇത് നിരോധിച്ചിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന ഭീമമായ നഷ്ടത്തെപ്പറ്റി? അതായത് ഓസ്ട്രേലിയയിലെ ജൈവ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരുന്നവർക്ക് നൽകാവുന്ന പിഴ കുത്തിനെ കൂട്ടി ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ ഈ ഇടയ്ക്ക് നിയമ ഭേദഗതി വരുത്തിയിരുന്നു. അതായത് ഓസ്ട്രേലിയയിൽ നിരോധിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ബോധപൂർവം കൊണ്ടുവരുന്നവർക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ 4,400 ഓസ്ട്രേലിയൻ ഡോളർ വരെ പിഴ നൽകാവുന്ന തരത്തിലാണ് നിയമം പാസാക്കിയത്. ഒപ്പം പിടിക്കപ്പെടുന്നവർ ടെമ്പററി വിസയിലാണെങ്കിൽ അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചയക്കുവാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഓസ്ട്രേലിയയിലെത്തിയ ഒരു യാത്രക്കാരന്റെ ബാഗിൽ നിന്നും പന്നിയിറച്ചിയും ചീസും കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിന് ഫൈൻ അടപ്പിച്ച് വിസ ക്യാൻസൽ ചെയ്ത് പറഞ്ഞുവിടുകയും ചെയ്ത വിവരം നമ്മളെല്ലാവരും വായിച്ചറിഞ്ഞതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബാഗുകളിൽ എന്തൊക്കെയാണ് നാം കൊണ്ടുവരുന്നത് എന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിന്റെ വെബ്സൈറ്റിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. www.abf.gov.au എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കത് വ്യക്തമായി വായിച്ചറിയാവുന്നതാണ്. ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിന്റെ വെബ്സൈറ്റിൽ എന്ററിംഗ് ആൻഡ് ലീവിംഗ് ഓസ്ട്രേലിയ എന്നുള്ള ലിങ്കിൽ ചെക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാം എന്ന് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ വെബ്സൈറ്റായ agriculture.gov.au എന്നുള്ള സൈറ്റിൽ കയറി ബൈക്കൺ, അതായത് ബയോസെക്യൂരിറ്റി ഇമ്പോർട്ട് കണ്ടീഷൻ സിസ്റ്റം എന്നുള്ള ലിങ്കിൽ നിന്നും നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാവുന്നതാണ്. ഈ രണ്ട് വെബ്സൈറ്റിന്റെ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, അത് ചെക്ക് ചെയ്യുക. നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ബാഗുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ബോർഡർ സെക്യൂരിറ്റി സ്റ്റാഫും റെഫർ ചെയ്യുന്നത് ഈ വെബ്സൈറ്റ് ആണ് എന്നാണ് എന്നുള്ള കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെയാണ് നാം കൊണ്ടുവരുന്നത് എന്ന് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്. നാം ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്നതിന് മുമ്പായി നമുക്ക് ഇൻകമിംഗ് പാസഞ്ചർ അറൈവൽ കാർഡ് ലഭിക്കും. അതിൽ അവർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ ആൻസർ ചെയ്യുവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ആ കാർഡിൽ പറയുന്നുണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് രേഖപ്പെടുത്തുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഒരിക്കൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗിലുള്ളത് ഓസ്ട്രേലിയയിൽ അലൌഡ് അല്ലെങ്കിൽ പോലും അവരത് നമുക്ക് തന്നുവിടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഭീമമായ പിഴയിൽ നിന്നും മറ്റ് നിയമ നടപടികളിൽ നിന്നും രക്ഷ നേടാവുന്നതാണ്. ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നത് തെറ്റായ വിവരങ്ങൾ നൽകുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നാം കൊണ്ടുവരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ പാക്കിംഗ്. നാം എന്തു കൊണ്ടുവന്നാലും അത് വളരെ ശ്രദ്ധയോടെ പാക്ക് ചെയ്തിരിക്കുന്നവയും അതിലുള്ള സാധനങ്ങളുടെ വിവരണങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും അതിന്റെ ബൊട്ടാണിക്കൽ നെയിമും എക്സ്പയറി ഡേറ്റും കൃത്യമായി ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഹോം മെയ്ഡ് പാക്കിംഗ് അലൌഡ് അല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒട്ടുമിക്ക ഭക്ഷണ പദാർത്ഥങ്ങളും വാണിജ്യ അടിസ്ഥാനത്തിൽ സംസ്കരിച്ച് പാക്ക് ചെയ്ത് ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റുകളിൽ നിഷ്കർഷിക്കുന്നത്. അടുത്തതായി എല്ലാവരും ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന മരുന്നുകൾ. മരുന്നുകൾ നമുക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മരുന്നുകൾ കൊണ്ടുവരാം. പക്ഷേ ആ പ്രിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിലുള്ളതായിരിക്കണം. അതോടൊപ്പം തന്നെ മാക്സിമം 3 മാസത്തെ ഉപയോഗത്തിനുള്ള മരുന്നുകൾ മാത്രമേ നമുക്ക് ഒരു തവണ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുവാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു.
അപ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അത് അറൈവൽ കാർഡിൽ ഡിക്ലെയർ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും രഹസ്യ അറയിലോ പോക്കറ്റിലോ ഒന്നും സാധനങ്ങൾ മറച്ച് വെക്കുവാൻ ശ്രമിക്കുകയും ചെയ്യരുത്. മസാലകളൊക്കെ കൊണ്ടുവരുമ്പോൾ മാക്സിമം ഒരാൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് 500 ഗ്രാമാണ്. അതുപോലെ തന്നെ ഒരു സാധനം പോലും നമ്മുടെ കയ്യിൽ 500 ഗ്രാംസിൽ കൂടുതൽ ഇല്ല എന്ന് നമ്മളെല്ലാവരും ഉറപ്പുവരുത്തുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ബാഗേജുകൾ സ്കാനിങ്ങിന് വിധേയമാക്കാതെ തന്നെ ഇറങ്ങി വരുവാൻ സാധിച്ചേക്കാം. പക്ഷെ എല്ലാ പ്രാവശ്യവും അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ ആരും കരുതരുത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നാം ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ ജൈവ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒന്നും ചെയ്യാതിരിക്കുവാൻ നമുക്ക് കടമയുണ്ട്. കാരണം പ്രകൃതി രമണീയവും നിരവധി സസ്യജാലങ്ങളാലും പഴവർഗ്ഗങ്ങളാലും സമ്പുഷ്ടമായ ഈ രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറെ വെബ്സൈറ്റുകൾ റെഫർ ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഈ പ്ലെയിനിൽ നിന്ന് ലഭിക്കുന്ന ഫുഡ് ഐറ്റംസ് പോലും നമുക്ക് ഓസ്ട്രേലിയയുടെ എയർപോർട്ടിൽ കൊണ്ടുവരുവാനുള്ള പെർമിഷൻ നമുക്കില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, നമുക്ക് 500 ഗ്രാമിൽ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത്. കാരണം അത് അവരുദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് മാത്രമായിട്ടുള്ളതാണ് എന്ന് അവർക്ക് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നിട്ട് നമുക്കത് ബിസിനസ് നടത്തി അത് വിൽക്കുവാനായിട്ടല്ല എന്ന് അവർക്ക് ഉറപ്പാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സാധനവും നമുക്ക് ഒരു പാക്കറ്റ് 500 ഗ്രാമിൽ കൂടുതൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് അവർ നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നതിന് മുമ്പായി എന്തൊക്കെ നമുക്ക് കൊണ്ടുവരുവാം എന്നുള്ളതിന് വ്യക്തമായ ധാരണയോടുകൂടി മാത്രം എല്ലാവരും ബാഗുകൾ പാക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന വെബ്സൈറ്റിൽ കയറി റെഫർ ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.